ഇങ്ങളിത് കിടക്കുന്നുണ്ടോ? നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂർ എയർപോർട്ടിലോ അല്ലെങ്കിൽ കൊച്ചി എയർപോർട്ടിലോ ഒന്നുമില്ല. നമ്മളിപ്പോൾ എവിടെയാണപ്പോ? എവിടെയുള്ള ലൊക്കേഷൻ പറ? പനങ്ങാട് ഗ്രൗണ്ടിൽ. ആ പനങ്ങാട് ഗ്രൗണ്ടിലുള്ള അടുത്ത് ഈ കിടക്കുന്ന മുഴുവനും പൈലറ്റുമാരാണ്. ഇവർ പറത്തുന്ന വിമാനങ്ങളും അതുപോലെ ഹെലികോപ്റ്ററും ഇവിടെയുള്ളത്. ഇത് ഒരുപാട് ആൾക്കാരനെ എല്ലാവരും പരിചയപ്പെടുത്തണം. എല്ലാവരും ഹായ് പറ. ചത്തായി എന്താ ഇത്? അങ്ങനെ പറ. പറ ആരാ പറഞ്ഞ എന്താ പരിപാടി നടക്കാൻ പോകുന്നത് ഇന്നിവിടെ? കർണൂർ എന്താ പരിപാടി നടക്കാൻ പോകുന്നത് പറ? പറഞ്ഞ എന്താ നടക്കാൻ പോകുന്ന പരിപാടി ഇന്നിവിടെ? ഓക്കെ, എന്ത് ആരുടെ മീറ്റപ്പ് ആണ്? ആർ സി വണ്ടിന്റെ ആർസിയാ? അല്ലല്ല, പിന്നെ റിമോട്ട് കൺട്രോൾ. അങ്ങനെ പറഞ്ഞു, ഒരുപാട് സാധാരണക്കാരുണ്ട്. ആർ സി എന്താ അറിയാത്തെ? റിമോട്ട് കൺട്രോളിൽ നമ്മളെ കുട്ടികൾ കളിക്കുന്ന റിമോട്ട് കൺട്രോൾ, പക്ഷെ വലിയ ആൾക്കാരുടെ. ഓക്കെ, മൂപ്പര് പറഞ്ഞതെന്ന് വെച്ചാലേ, ഇത് കണ്ടോ, ഇത് റിമോട്ട് കൺട്രോൾ പ്രവർത്തിപ്പിക്കുന്ന വിമാനങ്ങളും ഹെലികോപ്റ്ററൊക്കെയാണ്. ഇത് വേറെ കാര്യം, ഇതൊക്കെ നമ്മുടെ നാട്ടിലത്തെ പിള്ളേർ ബിൽഡ് ചെയ്തേട്ടോ. സീരിയസ്ലി, നമ്മളിപ്പോൾ ഉള്ളത് നാട്ടിലാണ്, മറന്നുപോകേണ്ട. അപ്പോൾ നാട്ടിലെ നമ്മൾ പിള്ളേർ ബിൽഡ് ചെയ്ത സാധനങ്ങളാണ് മുഴുവനും. ഇതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ പറയണ്ടേ? പറയും. കേരളത്തിന്റെ എല്ലായിടത്തുള്ള ആൾക്കാരുണ്ട്, അതിനകത്ത് ബിൽഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതായത് സ്വന്തമായിട്ട് നിർമ്മിക്കുന്ന ആൾക്കാരുണ്ട്. സംഘടനയെ പറ്റി ആദ്യം പറ എന്താ? സംഘടനയുടേത് നമ്മുടെ KRCFC ആണ് ഇതിന്റെ മേജർ ആയിട്ടുള്ളത്. മലയാളത്തിൽ മനസ്സിലാകുന്ന കേരള RC ഫ്ലയേഴ്സ് ക്ലബ്. അങ്ങനെ പറ. പിന്നെ അതുപോലെ DRK ഉണ്ട്, അതുപോലെ പ്രൊഫഷണൽ DRK ഡ്രോൺ റേസേഴ്സ് കേരള. അത് പറ. പിന്നെ പ്രൊഫഷണൽ ഏരിയൽ സിനിമാറ്റോഗ്രാഫേഴ്സ് അസോസിയേഷൻ. ഡ്രോൺ പറത്തുന്ന ആൾക്കാരുടെ കൂട്ടായ്മ. അങ്ങനെയും പറയാം. അപ്പോ അങ്ങനെയുള്ള പ്രൊഫഷണലായിട്ട് ചെയ്യുന്നവരുടെ കൂട്ടായ്മ ഉണ്ട്. അതെല്ലാം കൂടെ കൂടിയിട്ടാണ് ഈ പരിപാടി നടത്തുന്നത്. അപ്പം അതിനകത്ത് ഈ കേരളത്തിലുള്ള എല്ലാ ഇതുപോലെ റേഡിയോ കൺട്രോൾഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് പറത്തുന്ന ഒരു വിധപ്പെട്ട ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. ഈ കൂടുതൽ ഏറ്റവും വലുത് ഇതാണ്. ഇതൊരു അടിപൊളി മോഡലാട്ടോ, പക്ഷെ ഇത് കംപ്ലീറ്റ്ലി ബിൽഡല്ല. ഇത് ആക്ച്വലി പാർട്സ് കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് കൂട്ടി യോജിപ്പിച്ചത് കേട്ടോ. പിന്നെ എന്റെ മാസിമോന്റെ ബൈക്കിന്റെ എഞ്ചിൻ പോലത്തെ ഒരു എഞ്ചിനൊക്കെ ഇവിടെ കിടക്കുന്നത്. ഇത് എത്ര CC എഞ്ചിനാ? ഇതാണ് ഇതിന്റെ മുതലാളി. 60 CC എഞ്ചിന്. ഓക്കെ, നമുക്ക് ഇതിന് എന്താ സ്പെസിഫിക്കേഷൻ എന്താ പറയാൻ പറ്റും നാട്ടുകാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ? പെട്രോൾ എഞ്ചിനാണ്. ഓക്കെ, ഓയിൽ മിക്സ് ചെയ്യുന്നത്. ഓക്കെ, റിമോട്ട് കൺട്രോൾ 2.4 2 സ്ട്രോക്ക്. ഓക്കെ ഓക്കെ, ഈ വിമാനം എത്ര മണിക്കൂർ പറത്താൻ പറ്റും? അത് അതിന്റെ ടാങ്കില് കപ്പാസിറ്റി അനുസരിച്ച് നമ്മൾ വലിയ ടാങ്കും ഫിറ്റ് ചെയ്യാം, നമുക്ക് ചെറിയ ടാങ്കും ഫിറ്റ് ചെയ്യാം. അരമണിക്കൂർ 40 മിനിറ്റ് എത്ര കിലോമീറ്റർ ഫ്ലൈ ചെയ്യാം ഇവിടുന്ന് കണ്ണൂരെത്തോ? അല്ല, 40 മിനിറ്റ്സ് ടൈം ടോട്ടൽ ഫ്ലൈ ചെയ്യാൻ പറ്റും. എത്ര കിലോമീറ്റർ ചുറ്റളവിൽ നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും? 2.4 GHz കണ്ണെത്താ ദൂരത്ത്. വെച്ചാൽ ഇവിടുന്ന് പറത്തി കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് വരട്ടോ, നേരെ മറിച്ച് കാട്ടിൽ പോയി പറത്തി കഴിഞ്ഞാൽ കിട്ടൂല. അതാണ് അവർ പറയുന്ന അർത്ഥം. അപ്പൊ എന്റെ പേര് രാഹുൽ. ഞാനപ്പം സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത ഒരു പ്ലെയിൻ ആണത്. ഓക്കെ, അപ്പം ഇതിന് ഞാൻ പേരിട്ടേക്കുന്നത് ലിറ്റിൽ ഡ്രാഗൺ എന്നാണ്. അതുകൊണ്ട് ഇവിടെ ഒരു ഷാർക്കാണോ ഡ്രാഗണോ? ഡ്രാഗന്റെ ഒരു ഡ്രാഗന്റെ ഫേസ് അല്ലേ? ഫേസ് ആണ്. പിന്നെ ഇത് കണ്ട നിങ്ങള് കുഞ്ഞു ടയർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ടയർ അധികം യൂസ് ഇല്ല, കാരണം ആകാശ് പറക്കുന്ന ഒരു സാധനമാണ്. ഇതിനുള്ളിലാണോ ബാറ്ററി വരുന്നത്? ഇതിനുള്ളിലാണ് ബാറ്ററി വരുന്നത്? ബാറ്ററി ഇതിനുള്ളിൽ വരും. അപ്പൊ നമുക്ക് ഇവിടെ ഫിറ്റ് ചെയ്യാം. പിന്നെ ഇത് ഏറ്റവും ചെറിയൊരു മോഡലാണ്, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള. എത്ര ഗ്രാമിന്റെ ഉദ്ദേശം? ഇതൊരു 300 ഗ്രാമേ ഉള്ള സാധനം. സംഭവം ഇവിടെ കോമ്പറ്റീഷൻ നടക്കുന്നതുകൊണ്ട് എന്റെ വ്ളോഗ് കുറച്ച് ഇതാട്ടോ. ഓക്കെ, ഇപ്പൊ ഇപ്പൊ നടക്കുന്ന പരിപാടി എന്താ വെച്ചാൽ, നിങ്ങളാണ്ടോ അവിടെ എല്ലാവരും വിമാനം പറത്താൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ആ വിമാനം ആകാശത്തേക്ക് പറപ്പിക്കണം. പറപ്പിച്ചിട്ട് ഈ ഒരു വട്ടം കണ്ടോ, ഈ വട്ടത്തിന്റെ അടുത്ത് എവിടെയെങ്കിലും ആയിട്ട്, ഉള്ളിൽ ലാൻഡ് ചെയ്യുവാണെങ്കിൽ അത്രയും നല്ലത്, ഈ വട്ടത്തിന്റെ ചുറ്റും എവിടെയെങ്കിലും ആയിട്ട് അവർ ലാൻഡ് ചെയ്യണം. അപ്പൊ ഏറ്റവും ക്ലോസ് ആയിട്ട് എവിടെയാണ് ലാൻഡ് ചെയ്യുന്നത് അവർക്കാണ് പ്രൈസ് വരുന്നത് കേട്ടോ. അപ്പം ഇത് എല്ലാവരും അവിടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇത് ഇപ്പോഴും ഞാൻ പറയുന്നത്, ഇത് ഭയങ്കര കഴിവുള്ള കുട്ടികളാട്ടോ സീരിയസ്ലി, കാരണം അവർ ഈ ചെയ്യുന്ന കാര്യങ്ങൾ വലിയ കാര്യങ്ങൾ ജീവിതത്തിൽ. അവർ ഇത് ഹോബി മാത്രമല്ല, എനിക്ക് തോന്നുന്നത് ഫ്യൂച്ചറിലേക്ക് നമ്മുടെ നാട്ടിലത്തെ ആകാശപരമായി അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക, നമ്മൾ ഡ്രോൺ പരമായ നിയമങ്ങൾക്കൊക്കെ മാറ്റം വരും. ഒരു കാലത്ത് ഒരു പക്ഷേ ഇവിടെ വലിയ ആൾക്കാർക്ക് കയറാനുള്ള ഡ്രോൺ നിർമ്മിക്കാനുള്ള പെർമിഷൻ കൊടുക്കും, അതിന് മുമ്പ് ഇതിലൊക്കെ ഇവരായിരിക്കും സീരിയസ്ലി. We'll be right back.
ഇത് ആക്ച്വലി എന്താ പറയുന്നേ, മറ്റേ ഫിലിമിലത്തെ ഇതിനായിട്ടാണ് വിളിച്ചിട്ട്. ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, ഇവിടുത്തെ എല്ലാ എന്താ പറയാ ഈ ഒരു മെഷീൻസിന്റെ മോൾഡ് നമുക്ക് ഒരു യൂട്യൂബിന്റെ ലോഗോ ഒരു പേരും കാണും. കാരണം ഇതിൽ 99% ആൾക്കാർ യൂട്യൂബ് ഉണ്ട്, എല്ലാവർക്കും യൂട്യൂബ് ഉണ്ട് കേട്ടോ. ഇതിന് പോണെന്ന് ബാക്കി ഇവിടെ യൂട്യൂബ് ലോഗോ ഒന്നും കാണുന്നില്ല, ബാക്കി ഇതിന്റെ മുകളിലൊക്കെ നമുക്ക് യൂട്യൂബ് കാണാൻ പറ്റും. ഞാൻ എഫ് പി കേട്ടോ, ഈച്ചേന്റെ സൗണ്ട് പോലെ ഭയങ്കര സ്പീഡ് പോകുന്നുണ്ട്. എന്നാൽ ഡ്രോണിൽ കൺട്രോൾ ചെയ്യാൻ ഏറ്റവും പാടുള്ള സാധനം ഇതാണ്. ഞാൻ ആക്ച്വലി എഫ് പി ബിന്റെ ഈ സാധനത്തിലൊക്കെ കൂടെ നോക്കുന്നുണ്ടോ, ഇത് നല്ല രസം കേട്ടോ. ചില നമ്മൾ തലച്ചോറ് കറങ്ങും. ഇതിപ്പോ ഏത് റിമോട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നേ? ഇത് ഫ്ലൈ സ്കേഡ് i6, ഏറ്റവും ബേസ് വേരിയന്റ്. മലയാളത്തിൽ മനസ്സിലാകുന്ന വശം പറടാ, അതായത് ഒരു ബ്രാൻഡിന്റെ പേരാണ് ഫ്ലൈ സ്കേഡ്. കുട്ടികൾ മറ്റേ കളിക്കുന്ന ആർസി കാർ റൈൻഡി ആണോ? അടിപൊളി. അപ്പൊ ഇത് ഡ്രോൺ കാണിച്ചാ, ഇതിപ്പോ ഇവർ ഉണ്ടാക്കിയ ഡ്രോൺ ആട്ടോ. ഇതിൽ എന്താ എങ്ങനെയാ ഇത് ഉണ്ടാക്കുന്നത് ഒന്ന് പറഞ്ഞോ. ആരുണ്ടാക്കിയതാ പറടാ മോനെ, ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത്? ഇതിപ്പോ ഒരു ക്യാമറ ഉണ്ടാവും, നാല് മോട്ടോർ ഉണ്ടാവും. കച്ചവടിച്ച ക്യാമറ ആണല്ലോ. ഓക്കെ, ഇത് ബാറ്ററി അല്ലേ? എത്ര അവേഴ്സ് ഫ്ലൈ ചെയ്യാൻ പറ്റും? ഇത് 5 മിനിറ്റ് 4 മിനിറ്റ് ഒക്കെ കിട്ടുള്ളൂ, സ്പീഡ് കൂടുതലായിരിക്കും. അടിപൊളി. അപ്പൊ ഇതും ഇതും തമ്മിൽ കണക്ഷൻ ഉണ്ടോ? ഈ രണ്ട് ആന്റിനാസ് ആണ് ഇത്? ഓക്കെ, ഉദ്ദേശം എത്ര സ്പീഡിൽ നമുക്ക് പോകാൻ പറ്റും മാക്സിമം? 200 ഡിസൈന് അടിപൊളി. ഇതിങ്ങനെ റെഡിമെയ്ഡ് വാങ്ങിട്ടുണ്ട് പാർട്സ്? ഇത് എടാ, അപ്പൊ ഇതിന് എത്ര ചെലവാകും? ഡ്രോണുകളിൽ ഏറ്റവും തലവേദന പിടിച്ച ഡ്രോൺ ഇതാട്ടോ. യെസ്, ഇതാണ്. ഇത് പുറത്തു പറഞ്ഞ കുറച്ച് ആൾക്കാർ അങ്ങനെ ആരും ചെയ്യുന്നില്ലല്ലോ, ഈ ഒരു സാധനം ഫ്ലൈ ചെയ്യുന്നില്ല അങ്ങനെ ആരും. അല്ല, അതിനു വേണ്ടി ഒരു കമ്മ്യൂണിറ്റി തന്നെ ഉണ്ട്, DRK എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റി. എത്ര ആൾക്കാരുടെ നമ്പേഴ്സ്? ഒരു 100 പേരുടെ ഫുൾ ഉണ്ട്. എന്നിട്ട് ആരോട് എന്റെ ഡ്രോൺ സെയിൽ ചെയ്യാൻ വെച്ച് ആരും വാങ്ങണ്ടെന്ന്? അതിന് എന്തെങ്കിലും പിന്നെ ഡിഫറൻസ് ഉണ്ടോ DJ നിങ്ങൾ ഈ ബിൽഡിംഗ് തമ്മിൽ? എന്താ ഡിഫറൻസ്? ഇതിന് കൂടുതൽ പവർ ഉണ്ട്, അതിനെക്കാട്ടും പവർ ഉണ്ട്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ റിപ്പയർ നടക്കും. ഓക്കെ ഓക്കെ, വരുമാനം വരുന്നുണ്ടോ? അതുപോലെ ഇതിന്റെ ഫുട്ടേജ് നമ്മള് പിന്നെയും നമ്മൾ ഇത് ചെയ്യണോ? അതില് പിന്നെയും നമ്മൾ ഇത് ചെയ്യണോ? സ്റ്റെബിലൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എന്നാലും ആരോ ഒറ്റ സ്പീഡ് പറത്തും എന്റെ മെമ്മറിക്ക് ഇട്ടാ, നമുക്കും കാണാം ഇതിന്റെ ഫുട്ടേജ്.
ഈ വിമാനം ശരിക്കും പറഞ്ഞാല് റോഡിലേക്ക് കൂടെ നമ്മള് വിമാനം പറക്കുന്ന പോലെ ഇങ്ങനെയല്ല ടേക്ക് ഓഫ് ചാടിയിട്ടടച്ചത്. ഓക്കെ, ഇനി നമ്മൾ കാണാൻ പോകുന്ന ടേക്ക് ഓഫ് ആണ്. I am sorry അളിയാ. രക്ഷപ്പെട്ടു ആവശ്യത്തിന് പൊട്ടിയിലെങ്കിൽ പണിയിട്ട് കേട്ടോ. ഈ ഡ്രോണിന്റെ പ്രത്യേകം എന്താ അറിയോ, ഇത് നമ്മുടെ മാസ്റ്റർ പീസ് ഒക്കെ നമ്മുടെ നിസാറിലെ വീഡിയോ ഇട്ട് ഇതാട്ടോ ഡ്രോൺ. ഇത് നിങ്ങൾ വീട് എവിടെയോ? യെസ് കമ്മാടല്ലേ, ചെമ്മാടല്ലേ. ഈ കമ്മാട് എന്ന് പറഞ്ഞാ ആ ചെമ്മാടിലെ ഉള്ളതാട്ടിത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകം എന്താ വെച്ചാൽ ഇവിടെ ഇല്ലേൽ വെച്ചിട്ട് മറ്റുള്ളതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ സാധനം ഭയങ്കര ഹൈറ്റ് പോകും, കാരണം ഇവർ ബിൽഡ് ചെയ്ത ആ ഒരു ഡിസൈൻ്റെ ഇതാട്ടത്. അപ്പോൾ നമുക്കിത് കാണാം, നമുക്ക് ഡ്രോണിലും കാണാം ഇതിൻ്റെ ഒരു ഹൈറ്റ് എന്താണെന്നല്ലേ. ആ അപ്പോൾ അങ്ങോട്ടേ എല്ലാവരും സീറ്റ് ബെൽറ്റ് കിട്ടോ, ഇത് വെർട്ടിക്കൽ കയറും കേട്ടോ. അപ്പോൾ പോകുന്നുണ്ടോ, കാരണം ബാക്കിയുള്ളത് കുറച്ച് നേരെ പോയിട്ടാണ് മേലോട്ട് കയറുന്നത്. ഇത് ഫുള്ള് വെർട്ടിക്കൽ പോവും. ഓ ക്ലാഷ് ക്ലാഷ് ക്ലാഷ്. ഇപ്പോൾ അത് ഞാൻ പോയി അടിച്ചേനെ. ആകാശം മുഴുവൻ പരുന്തുകളും ഡ്രോണുകളും മാത്രം. അടുത്തത് ഒന്ന് ഇവിടെ ഫ്ലൈ ചെയ്യാൻ പോകുന്നുണ്ട്. കണ്ടോ ഇതിന്റെ സ്പെസിഫിക്കേഷൻ എന്താ? ഇത് സന്തോഷ് കല്ലടയുടെ സാറിന്റെ. ഇത് എയ്റോബാറ്റിക് പ്ലെയിൻ എന്ന് വെച്ചാൽ സ്റ്റണ്ട് ഒക്കെ ചെയ്യാൻ അതിന്റെ തന്നെ ഒരുമാതിരി ഒരു നമ്മളെ മറ്റേ റെഡ് ബുള്ള് ഒക്കെ മാച്ച് ചെയ്യാറില്ലേ, മിനിയേച്ചർ അല്ലേ. ഇത് വെച്ച് എയ്റോബാറ്റിക് ചെയ്യുന്നത്. ഇത് പെട്രോൾ അല്ലേ എഞ്ചിൻ വരുന്നത്? ഇത് ഇലക്ട്രിക് ആണ്, അത് പെട്രോൾ. സൈസ് അനുസരിച്ച് നമ്മുടെ കോൺഫിഗറേഷൻ മാറും. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിപ്പം ഹെലികോപ്റ്ററിന്റെ സെക്ഷൻ ആണ്, ഓരോ സെക്ഷനും ഓരോ ആൾക്കാർ കേട്ടോ. ഈ സെക്ഷനിൽ നമുക്കുള്ളത് കുറച്ച് സ്പെഷ്യൽ ആൾക്കാരാണ്. എന്റെ പേര് ജോഷുവ. ഓക്കെ, പപ്പ എന്റെ പപ്പയാണ് സജി തോമസ്. പപ്പയ്ക്ക് കേൾക്കാനും സംസാരിക്കാനും പറ്റത്തില്ല. ഓക്കെ, പപ്പ ഏഴാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. പപ്പ 2014 ഞാൻ പത്താം ക്ലാസ് ഫീൽ ശരി. 2014 ഒരു 2-സീറ്റർ അൾട്രാലൈറ്റ് എയർക്രാഫ്റ്റ് ഉണ്ടാക്കി പറത്തിയാണ്. അടിപൊളി അടിപൊളി സിനിമയിലൊക്കെ വന്നേ. അടിപൊളി അടിപൊളി സിനിമ പപ്പയുടെ സ്റ്റോറി ബേസ് ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മള് കൊറേ നാളായിട്ട് ഈ ക്ലബിലുള്ളതാണ്, നമ്മൾ പണ്ട് പോലെ ഉള്ളതാണ്. ഇതൊക്കെ നിങ്ങൾ ബിൽഡ് ചെയ്തതാണോ? ഇത് നമ്മൾ അസംബിൾ ചെയ്യുന്നതാണ്. ഈ മൂന്നും അല്ലെങ്കിൽ ഇത് മൂന്നും ഉണ്ട്, വേറെ കുറെ പ്ലെയിൻസ് ഉണ്ട്. വീട്ടിൽ കുറെ പ്ലെയിൻ മൊത്തം പ്ലെയിനാണ്. അപ്പൊ എനിക്ക് ഇതന്നെയല്ല പണി, എനിക്ക് ഇതന്നെ പരിപാടി. എന്റെ പ്ലെയിൻ ഞാൻ ഇപ്പം ഡയറക്റ്റ് ബാംഗ്ലൂരിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ ഞാൻ പ്ലെയിൻ ഒന്നും കൊണ്ടുവന്നില്ല, പ്ലെയിൻ ഉണ്ടായിരുന്നേ കാണിച്ചു തരായിരുന്നു. ഇതിപ്പോ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ സാധാരണ ഹെലികോപ്റ്റർ പോലെ തന്നെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഇതെന്ന് പറഞ്ഞാൽ സാധാരണ ഹെലികോപ്റ്ററിന്റെ അതായത് കറക്റ്റ് റെപ്ലിക്ക ആണ്. ഓക്കെ ഓക്കെ, സെയിം മെക്കാനിസവും കാര്യങ്ങളൊക്കെയാണ്. സാധാരണ ഹെലികോപ്റ്റർ എങ്ങനെ പറത്തുന്നത് അതുപോലെ തന്നെയാണ് ഇതും പറത്തുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഹെവി മെഷീനറി സിറ്റിക്ക് നിങ്ങൾ ഒരു റിയൽ ഹെലികോപ്റ്റർ ഉണ്ടാക്കാൻ പറ്റുന്ന അർത്ഥം? അതെ, നമ്മൾ റിയൽ പ്ലെയിൻ ഉണ്ടാക്കി പറത്തിയതല്ലേ. അത് ശരിയല്ലേ. ആ ഇവർ പറഞ്ഞു റിയൽ പ്ലെയിൻ ഉണ്ടാക്കി പറത്തു കേട്ടോ, അത് ന്യൂസിലൊക്കെ വന്നിരുന്നു. ഇതൊക്കെ നിങ്ങൾ ഇത് റിപ്ലിക്ക ആണ്, സെയിൽസ് ചെറുതായതുകൊണ്ട് ആ ഒരു റേഡിയേഷൻ ലഭിക്കും. പക്ഷേ സെയിൽസ് വലുതാണെങ്കിൽ രണ്ട് ഹെലികോപ്റ്ററിലെ എൻജിൻസ് ആണ് വരുന്നത്, നൈട്രോ എൻജിൻസ് ആണ് വരുന്നത്. നമ്മൾ ഫ്യൂവൽ ഒഴിച്ചിട്ട് എൻജിൻ സ്റ്റാർട്ട് ചെയ്താണ് വർദ്ധിക്കുന്നത്. ഇതിലാണ് ബാറ്ററി വരുന്നത്.
ഇത് ഇലക്ട്രിക് അല്ല ബാറ്ററി വരുന്നില്ല. ഈ ഒരു ഹോബി അല്ലേ, ഈ ഒരു ഹോബിയിലെ പ്ലെയിൻസ് ഡ്രോൺസ് ഇതിലുള്ളതിൽ ഏറ്റവും പാടായിട്ട് ഏറ്റവും പറത്താൻ ഏറ്റവും പാടുള്ളത് ഹെലികോപ്റ്റേഴ്സ് ആണ്. അപ്പൊ ഞാൻ വിചാരിച്ച എഫ് ബി എന്നാ? ആ അല്ല, ഹെലികോപ്റ്റർ ആണ് ഏറ്റവും പാട് പറത്താൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെലികോപ്റ്ററിന്റെ റിയൽ മെക്കാനിസം, നമ്മൾ റിയൽ എങ്ങനെയാണ് ഹെലികോപ്റ്റർ പറത്തുന്നത് അതുപോലെ തന്നെ, നമ്മൾ പുറത്ത് നിൽക്കുന്നു എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അടിപൊളി. അപ്പൊ സാധാരണ യൂട്യൂബിൽ കാണാനുള്ള ഈ ലിവർ പിടിച്ച് ഇങ്ങോട്ട് വലിച്ച് മേലോട്ട് പോകും, ഇടത്തോട്ട് വലത്തോട്ട്, അങ്ങനെയൊന്നും ഇല്ല. ഇതിന് അങ്ങനത്തെ ജൈറോസോ ഒന്നും ഇല്ല, നമ്മൾ റിയൽ, അതായത് റോ ഫ്ലൈങ് ആണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ റിയൽ ലൈഫിൽ ഒരു ഹെലികോപ്റ്റർ കിട്ടിയ പറത്തോ? ഞാൻ പറഞ്ഞു അപ്പൊ എനിക്ക് ലൈസൻസ് എടുക്കാൻ പോകണോ? ലൈസൻസ് എടുക്കുക എന്ന് പറഞ്ഞാല് കുറച്ച് എക്സ്പെൻസീവ് ആണ്, അതാ ഞാൻ പിന്നെ ആ ഒരു ഇതിലേക്ക് നോക്കാത്തത്. എത്ര എക്സ്പെൻസീവ് ആവും? അത് സി പി എൽ ഒക്കെ പോവാണെങ്കിൽ അറൗണ്ട് 1 crore ഒക്കെ എടുത്താൽ കഴിവുണ്ട്. പറഞ്ഞില്ല, നമ്മൾ ഒരു ദിവസം എത്തും. ഇങ്ങനെ സപ്പോർട്ട് ചെയ്യടാ, ആരെങ്കിലും എന്തായാലും വരും. പക്ഷേ ഇറക്കട്ടാ, ഞാൻ ഏകദേശം ഒരു 5-10 മിനിറ്റോളം ഇവരോട് സംസാരിച്ചിട്ടു. ആക്ച്വലി എന്താ പറയുക, കേരളത്തിൽ ജനിച്ചുപോയി എന്നൊരു തെറ്റുകൊണ്ട് മാത്രമാണ് ഇവർ എവിടെ എത്തുന്നത്, പച്ചക്ക് പറയും, അതാണ് അതിൻ്റെ സത്യം. കാരണം ഇവർ സ്വന്തമായിട്ട് പ്ലെയിൻ ഉണ്ടാക്കിയിട്ട് അത് ഭർത്താൻ വേണ്ടി ഇവർ പോകുന്നത് തമിഴ്നാട്ടിലേക്കാണ്. അതുപോലെ ഒരു ലൈസൻസ് വേണമെങ്കിൽ ഒരു നോർമൽ ലൈസൻസ് തന്നെ ഏകദേശം 4-5 lakh രൂപയുടെ അടുത്ത് എക്സ്പെൻസ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് യാതൊരു സപ്പോർട്ടും ഇല്ല. മറ്റ് പല രാജ്യങ്ങളിലും അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടുത്തെ ഗവൺമെൻറ് കുറച്ച് കഴിവുള്ള ആൾക്കാരെ തിരഞ്ഞെടുത്തിട്ട് അവർ സപ്പോർട്ട് ചെയ്യും. പക്ഷേ നമ്മുടെ നാട്ടിൽ ആ ഒരു സിസ്റ്റം ഇല്ല. നമ്മുടെ നാട്ടിൽ പ്രാധാന്യം കൊടുക്കുന്നത് കഴിവിനേക്കാളും രാഷ്ട്രീയത്തിനാണ്. ഓപ്പണായിട്ട് പറയും, അതാണ് നമ്മുടെ പാർട്ടിയിൽപ്പെട്ട ആൾക്കാർ അല്ല, അങ്ങനെയൊക്കെയാണ് പലരും ചിന്തിക്കുന്നത് കേട്ടോ. അപ്പം ഈ ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഇതില്ല, ഞാൻ അത്രയും ഇതായിട്ട് പറയുന്നത് എന്താ പറയുക, എനിക്ക് ഒരു പക്ഷേ ഞാൻ വലിയൊരു കൊടീഷനായിരുന്നെങ്കിൽ സത്യമായി എനിക്ക് ദുബായിൽ ലോട്ടറി എടുക്കട്ടെ എനിക്ക് എൻ്റെ ചിലവിലേ എനിക്ക് ലൈസൻസ് എടുത്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇവരെ പോകുന്ന ആൾക്കാർക്ക് ഗവൺമെൻറ്റൊക്കെ ഇങ്ങനെ കളിച്ച് എങ്ങനെ ശരിയാവുന്നത്, ഇതുപോലെ ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിന് വേണ്ടേ? വികസനം വേണം എന്ന് പറയുന്നില്ലേ, ഇതും ഒരു വികസനമാണ്, ജനങ്ങൾ വികസിക്കട്ടെ അല്ലേ പപ്പാ? അടിപൊളി. എല്ലാവരും ഇത് ബിരിയാണി അടിക്കുന്നുണ്ട് കേട്ടോ, ഇവിടെ ബിരിയാണി ഒക്കെ ഉണ്ട്. പിന്നെ വേറെ കാര്യം, ഇപ്പോൾ ഈ വിമാനം ഇല്ലേ, നമുക്കിത് പറത്തിട്ട് കാണാൻ ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കൂല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു പവർ സ്റ്റേഷൻ ഉണ്ട്, ആ പവർ സ്റ്റേഷൻ ഉള്ളത് കൊണ്ടാണ് എന്താണെന്ന് അറിയില്ല, ഇവിടുന്ന് ഫ്ലൈ ചെയ്ത് 2 വിമാനങ്ങൾ ക്രാഷായി. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ പ്രവർത്തിപ്പിക്കുന്ന റേഡിയോ സിഗ്നൽ വഴിയാണ്. അപ്പം ഇത് മുകളിലെത്തി കഴിഞ്ഞാൽ എന്താണ്, സിഗ്നലിൻ്റെ കണക്ഷൻ ലോസ്റ്റാണ്. ഇപ്പം നമ്മൾ ഡ്രോൺ പറത്തി കഴിഞ്ഞാൽ, നമ്മുടെ റെഡിമെയ്ഡ് ഡ്രോൺ, DJI ഡ്രോൺ വാങ്ങിക്കഴിഞ്ഞാൽ അത് പറത്തി സിഗ്നൽ പോയാലും നമുക്ക് നമ്മൾ എവിടുന്നാണ് പൊക്കിയത് അവിടെ തിരിച്ചു വരും. ഞാൻ 2-3 വീഡിയോയിൽ കാണിച്ചു തന്നിരുന്നത്, ഇപ്പം റിമോട്ട് വീണാലും തിരിച്ചു വരും. പക്ഷേ ഇതൊന്നും അങ്ങനെ തിരിച്ചു വരില്ല, ഇത് നമ്മൾ തന്നെ കൊണ്ട് ഇറക്കണം. അപ്പം അങ്ങനെ സിഗ്നൽ പ്രശ്നം വന്നു, അങ്ങനെ അവിടെ പോയി ക്രാഷായി, ഒരു 2 ഫ്ലൈറ്റ് ക്രാഷായി. അതന്നെ നല്ല റേറ്റിൻ്റെ സാധനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സൈസുള്ള വലിയ സൈസുള്ള സാധനങ്ങൾ ഇപ്പോൾ ആരും അങ്ങനെ പുറത്തേക്ക് പറത്തുന്നില്ല കേട്ടോ. കാരണം ക്രാഷ് ആവുന്നതിൽ പേടിയുണ്ട്. ഇവനാ ഹെലികോപ്റ്റർ വരെ പറത്താൻ പറ്റുന്നില്ല. ഞാൻ ബിനോയ് എബ്രാഹിം, ഒരു റിട്ടയർഡ് പ്രൊഫസറാണ്. അടിപൊളി. ഒരു 2-3 വർഷമായി ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ട്. RC ഫീൽഡിലേക്ക് അല്ലേ? പ്ലെയിൻ തന്നെ 2 ഇതിലുണ്ട്, ഇലക്ട്രിക് ആവാം, നൈട്രോ ആവാം. ഓക്കെ, ഇതിപ്പോ ഒരു നൈട്രോ പ്ലെയിൻ ആണ്. ഓക്കെ ഓക്കെ. ഇത് ഭയങ്കര റിച്ച്. റിച്ച് എന്ന് വെച്ചാൽ പ്യുവല് വരുന്നതിന്റെ അളവ് ഭയങ്കര കൂടല്ല, റിച്ചും ലീനും ആയിട്ട് അങ്ങനെ കാർബണേറ്റഡ് ട്യൂൺ ചെയ്യുന്നുണ്ട്. ഓക്കെ 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 ഓക്കെ. ഇതിനകത്ത് ഫ്യൂവൽ കയറി നിറഞ്ഞിരിക്കും. ആ ടൈറ്റായി നിൽക്കുന്നല്ലേ. ഓവർഫ്ലോ. ആ നമ്മള് ബൈക്കിൽ ഓവർഫ്ലോ ഫ്ലഡഡ് ആവുന്ന പോലെ. ആ അങ്ങനെ പറ. ഞങ്ങൾ ബൈക്കേഴ്സിന് മനസ്സിലാക്കാൻ ആവശ്യപ്പെടാ. സെയിം എഞ്ചിൻ തന്നെ. അതുപോലെ ഇതെന്താ സംഭവം പറഞ്ഞു കൊടുത്തത്? ഇതിപ്പോ ഇവന്റെ മുകളിൽ ഇത് വെച്ച് പ്രസ് ചെയ്യുന്ന ഞാൻ കണ്ടിരുന്നു. അത് സംഭവം ഈ ഗ്ലോ പ്ലഗ് ഇഗ്നൈറ്റർ എന്നാണ് ഇതിനെ പറയുന്നത്. ഇതിന്റെ അകത്ത് ബാറ്ററി ഉണ്ട്. അപ്പൊ ഈ പ്ലഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡീസൽ എഞ്ചിനൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ ഗ്ലോ പ്ലഗ് ആണ്. അകത്ത് ചൂടാവും പ്ലഗ്, നല്ല ഹീറ്റ് ആയിട്ട് ഇങ്ങനെ റെഡ് ഹോട്ട് ആവുന്ന സാധനം. മറ്റേ പെട്രോൾ എഞ്ചിന് സ്പാർക്ക് ആയിട്ടാണ് ഇങ്ങനെ ഓരോ ഇതിലും ഓരോ സ്ട്രോക്കിലും സ്പാർക്ക് ചെയ്യുന്നത്. ഇത് അങ്ങനെയല്ല, ഇതില് നമ്മൾ ചാർജ്, ഈ പ്ലഗിന് നമ്മൾ പവർ കൊടുക്കുമ്പോൾ ഈ പ്ലഗ് ഹീറ്റ് ആവും. എന്നിട്ട് ഇത് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ ആവശ്യമില്ല, പിന്നെ നമുക്ക് ഊരി എടുക്കാം, പിന്നെ അതാ ഇതിൽ ഇതായിക്കോളും. അപ്പം അങ്ങനത്തെ ഒരു കോൺഫിഗറേഷൻ ആണ്. ഈ ടയർ എന്തുകൊണ്ട് ടയർ ഇങ്ങനെ ചിരിച്ചെടുക്കുന്നത്? ടയർ ചിരിച്ച്, അതായത് 2 ടൈപ്പ് കോൺഫിഗറേഷൻ ഉണ്ട് പ്ലെയിനിന്. ഒന്ന് ഈ ട്രൈ സൈക്കിൾ എന്ന് പറയുന്ന കോൺഫിഗറേഷനും പിന്നെ ഓരോ ടെയിൽ ഡ്രാഗർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഓരോ ഡിസൈനും ഓരോ ഇതാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു ഡിസൈനിന് എപ്പോഴും ഇങ്ങനത്തെ ഒരു ഈ ഒരു കോൺഫിഗറേഷൻ ആണ് സാധാരണ സെലക്ടഡ് ആയിട്ട് വരുന്നത്. അടിപൊളി. പിന്നെ ഈ പ്രൊപ്പല്ലർ വലിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പൊ ടയർ ഇങ്ങനെ അകന്നിരുന്നെങ്കിലാണ് നേരെ പോളും വലിച്ചുകൊണ്ട് പോകും. മറ്റു സ്ട്രെയിറ്റ് ആയിട്ടിരുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും പൊളഞ്ഞു പോകാനും സാധ്യതയുണ്ട്. Yeah.
ഇവരുടെ പരിപാടി വൈകുന്നേരം വരെയുണ്ട്. പിന്നെ എന്താ പറയുക, ഞാൻ പക്ഷെ പോവുകയാണ്, കാരണം എനിക്ക് മീറ്റിംഗ് ഉണ്ട്. ഇപ്പോൾ സമയം 1:30. ഈ നട്ടുച്ച വേലത്തും ഇവരിവിടെ ടൂർണമെൻറ്റും കാര്യങ്ങളും നടത്തിക്കൊണ്ട് നിൽക്കണം കേട്ടോ. സോ അതാ എല്ലാവരും ബിരിയാണി കഴിച്ചിട്ട്, ബിരിയാണി കഴിച്ച് ഉഷാറ് കാണിക്കടാ. ഇതാ ബിരിയാണി കഴിച്ച് ഉഷാറ്, ഒച്ചയൊന്നുമില്ല. അങ്ങനെ പറ. അപ്പോൾ എങ്ങനെ എന്ത് പറയുന്നത്, എന്താ പറയാനുള്ളത് അനുപ്രോ, എന്താ പറയാനുള്ളത്? എന്നാലും നിങ്ങൾ അതിന്റെ സെക്രട്ടറി പ്രസിഡന്റായിരുന്നു. നമ്മുടെ ക്ലബിന്റെ KRCFC-യുടെ സെക്രട്ടറിയാണ്. അപ്പൊ ആ ഒരു സംഭവം പറഞ്ഞേ, സിഗ്നൽ പോയ പ്രശ്നം. സിഗ്നല് പോയത് കഴിഞ്ഞ വർഷം നമ്മളിവിടെ പരിപാടി നടത്തിയപ്പം ഇവിടുത്തെ സബ്സ്റ്റേഷന്റെ പകുതി ടവറെ അവിടെ പണിതിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പൊ അത് ഫുള്ളാക്കി അത് പണിതാക്കി അറിഞ്ഞിട്ടില്ലേനു പണിതിട്ടുണ്ട്. അപ്പൊ അതിന്റെ പവർ കൂട്ടി അതിന്റേതായിട്ടുള്ള ഒരു സാധ്യതയാണ് സിഗ്നൽ കട്ടായത്. അതുകൊണ്ട് രണ്ട് പ്ലെയിൻ പോയി. അടിപൊളി. എന്താ പറയാ, എല്ലാവർക്കും എന്തെങ്കിലും പറയാനുള്ള കാണുന്ന വ്യൂവേഴ്സിനോട് എന്തെങ്കിലും ആവശ്യങ്ങൾ? നിങ്ങൾ എവിടെ പോകാനുള്ളത്? നിനക്ക് ഇപ്പൊ ഒരു മീഡിയ കേട്ടോ, ചാനലാണ്, അടിപൊളി ക്ലബാണ്. ആ പറഡ് അല്ല മുമ്പോട്ട് കിടന്നൊരു. ഓക്കെ, പരിചയപ്പെടുത്തുക ആദ്യം. എന്റെ പേര് ഗിരീഷ്, ഞാനൊരു റിട്ടയർഡ് എയർഫോഴ്സുകാരനാണ്. ഇപ്പൊ അമൃത യൂണിവേഴ്സിറ്റിയിൽ എയറോസ്പേസ് ഡിപ്പാർട്ട്മെന്റിൽ ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. ജീവിതവും പാഷനും ഹോബിയുമാണ്. അപ്പോൾ ഈ ചാനലിന് നല്ല റിവ്യൂസ് കൊടുത്ത് ഇതുപോലെ നടക്കുന്ന പ്രോഗ്രാംസിനെ പ്രോത്സാഹിപ്പിക്കാൻ എല്ലാ നല്ലവരായ കാണികളും സഹകരിക്കണമെന്ന് മാത്രമേ. ഓക്കെ, നെക്സ്റ്റ്, നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പെക്ടേഷൻ ഉണ്ടോ? മീൻസ് ജനങ്ങളുടെ അടുത്ത് സപ്പോർട്ടായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളായിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ പറഞ്ഞു. ചിലപ്പം കാണാം, നമ്മൾ വീഡിയോ കാണുന്ന പല ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്. ഈ ഹോബി എന്ന് പറയുന്നത് ഇത് ഹോബി ആയിട്ടും പ്രൊഫഷൻ ആയിട്ടും കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യം അനുസരിച്ച് കുറച്ച് ചിലവ് കൂടിയ കാര്യമാണ്. അത് എല്ലാവരെ കൊണ്ടും സാധിക്കുന്നതല്ല, പലർക്കും ബുദ്ധിമുട്ട്. ഇവിടെ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ തൊട്ട് പഠിക്കുന്ന രംഗത്തുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇത് മുന്നോട്ട് കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രൊഫഷണൽ ആൾക്കാർക്കും സ്വന്തമായ വരുമാന മാർഗ്ഗം ഉള്ളവർക്കും മാത്രമാണ് ഇത് നല്ല നിലയിൽ കൊണ്ടു നടക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോഗ്രാംസിനെയും ക്ലബ്ബുകളെയും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി കോർപ്പറേറ്റ്സും ഗവൺമെന്റും മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് അതൊരു നല്ല സഹായമായി തീരും. കാരണം ഇവർ യാതൊരു തരത്തിൽ ദുശീലങ്ങളും ഇല്ല. ഇതിന്റെ മുകളിൽ പ്രാന്ത് പിടിച്ചാൽ പിന്നെ അതിന്റെ ഇതെല്ലാം കണ്ടോ, തൂക്കിയിട്ട് കിടക്കുന്നുണ്ടോ? അവൻ അതേ തൂക്കിട്ട് കിടക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അവരുടെ അഡിക്ഷൻ അതാണ്. പക്ഷെങ്കിലും അത് നല്ലൊരു അഡിക്ഷൻ ആണ്, ഒരു പ്രശ്നങ്ങളും ഇല്ല. നമ്മുടെ തലച്ചോറ് കൊല്ലുന്ന ടൈപ്പൊന്നുമില്ല. അവർ നല്ലൊരു ഒരു പ്രൊഫഷനാണ് അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷെ ആ പ്രൊഫഷൻ യൂസ് ചെയ്യാനും അല്ലെങ്കിൽ അതിലൂടെ പണം ഉണ്ടാക്കാനും അവർക്ക് നാട്ടിലൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല. അതാണ് അവരുടെ പ്രശ്നം. ശരിക്കും പറഞ്ഞല്ല, മറ്റേ വെള്ളപ്പൊക്കം കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അപ്പോഴാണ് ഡ്രോൺ എന്താണെന്ന് ആൾക്കാർ അറിയാൻ തുടങ്ങിയത്. ഇപ്പോഴും വെള്ളത്തിലൊക്കെ ആരെങ്കിലും മുങ്ങി മരിച്ചാലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കേസുകളായിട്ട് വരുമ്പോഴോ, ഈവൻ നമ്മളെ മറ്റേ മലയുടെ മുകളിൽ ഒരു പയ്യൻ കുടുങ്ങിയില്ലേ, അതൊക്കെ ഇവരുടെ ടീമിലെ ആൾക്കാരാണ് പോയത്. അപ്പം ഇത് നാട്ടുകാർക്ക് ഇതിനെ കൊണ്ട് മെച്ചമുണ്ട്, പക്ഷെ ഇവർക്ക് അതിനെ കൊണ്ട് മെച്ചമില്ല. ഇവർക്ക് അവരുടെ പാഷൻ ഫോളോ ചെയ്യുന്നുള്ളൂ, ഫിനാൻഷ്യലി അവർക്ക് മെച്ചമൊന്നുമില്ല. അവർ വലിയ കോടികൾ ഉണ്ടാക്കണമെന്ന് പറഞ്ഞില്ല, പക്ഷേ ഈ ഇതാ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ക്രാഷ് ആയിട്ട് പൊട്ടിയെന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ ഇതൊക്കെ അവർ പൈസ പോക്കറ്റിൽ നിന്ന് മുടക്കിയിട്ട് അവർ എന്താണ് സർവീസ് ചെയ്യണം. പക്ഷെ അടുത്ത പ്രാവശ്യം ആദ്യം ക്രാഷ് ആവുമെന്ന് അറിഞ്ഞിട്ടും അവർ ഫ്ലൈ ചെയ്യാൻ നിൽക്കും. അവസ്ഥയാട്ടോ. വേറെന്താ പറയണ്ടോ? ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യാൻ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും കമന്റ് ചെയ്യുക കേട്ടോ, തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. പിന്നെ ആരെങ്കിലും ഒരാളെ കോൺടാക്ട് നമ്പർ എനിക്ക് ആരും കൊടുക്കുക, അനൂപിന്റെ കോൺടാക്ട് നമ്പർ തരട്ടോ. നിങ്ങൾ ഇവിടെ ഒരുപാട് കുട്ടികളെ കണ്ടല്ലോ, അപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിൽ ഇപ്പം കമ്പനികളുടെ ആൾക്കാരൊക്കെ ഇത് കാണുന്നുണ്ടാവും. അപ്പം നിങ്ങളിപ്പോൾ ഒക്കെ എന്തെങ്കിലും ഇവൻറ്റ്സ് വരുന്നുണ്ടെങ്കിൽ, ഇനാഗ്രേഷൻ ഇവൻറ്റ്സോ അല്ലെങ്കിൽ അതുപോലെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു പെർമിഷനോട് കൂടി ഒരു ഗ്രൗണ്ടിൽ ഈ ഒരു വിമാനം പറത്തോ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ആ നാട്ടിലത്തെ ആൾക്കാരൊക്കെ വരും. കാരണം ഇതൊക്കെ മിനി സെലിബ്രിറ്റീസ് തന്നെയാണ്. അപ്പോൾ അതുപോലത്തെ ഈവൻസിലൊക്കെ നിങ്ങൾക്ക് പെയ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ഇവർ വിളിക്കാം, ഇവരെ ഗ്രൂപ്പായിട്ടോ അല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് വരും. അതെല്ലാം നിങ്ങൾക്ക് എന്നെ പ്രൊമോൻ്റെ ഇതൊക്കെ പുതിയ ഒരു സ്റ്റൈലാണ്. ഈ സ്റ്റൈലൊക്കെ പയറ്റണം, ആൾക്കാർക്ക് അട്രാക്റ്റഡായ കാര്യങ്ങളാണ് നമ്മൾ ശരിക്കും പ്രൊമോഷനിൽ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവരൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ അതായാലും അനുപവൻ്റെ നമ്പർ തരുന്നുണ്ട്, ഓക്കെ, അവരെ കോൺടാക്ട് ചെയ്താൽ മതി. ഹാപ്പി മുതലാക്കുകയാണല്ലേ ഉണ്ണി. ഇന്ത്യൻ ഡ്രോൺ ടെക്നോളജിയുടെ വിപ്ലവം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഈ KRCFC ക്ലബ്ബാണ്. അത് 100% ഉറപ്പിച്ച് പറയാം. ഇന്ത്യയിൽ ഡ്രോൺ എന്ന് പറയുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു ടെക്നോളജി വളർത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇതുപോലുള്ള ക്ലബ്ബുകൾ വഴിയാണ്. ആദ്യ കാലഘട്ടത്തിൽ ഡ്രോൺ എന്താണെന്നും ഡ്രോണിനെ പറ്റിയിട്ടുള്ള യാതൊരു ഐഡിയയും നമ്മുടെ ഈ നാട്ടിലുള്ള ആൾക്കാർക്ക് ആർക്കും അറിയത്തില്ലായിരുന്നു. ഈ ടെക്നോളജിയുടെ ചെറിയ ചെറിയ ഓരോ ക്ലബ്ബുകൾ വഴി അങ്ങനെ വളർത്തി വളർത്തി കൊണ്ടുപോകുന്നതാണ് ഈ KRCFC എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ ക്ലബ്ബ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ക്ലബ്ബുകളിലൊന്നാണ് നമ്മുടെ RC ക്ലബ്ബ് കൊച്ചി. നാല് തൊട്ട് 6 പേര് വരെ ഇവിടെ ഉള്ളു ഈ ഡ്രോൺ ഇത് ചെയ്യുന്നത്. അടുത്ത പ്രാവശ്യം അത് 5000 ആണ് കേട്ടോ. ഓക്കെ, എല്ലാരും വിട്ടോ, നിങ്ങളെ മക്കളെല്ലാം പഠിക്കാൻ. ലെവലിൽ നോക്കിയാൽ 5000 മുകളിലുണ്ട്. സപ്പോർട്ട് കേട്ടോ ഇവര്.
സപ്പോർട്ട് കേട്ടോ. ആ ഈ ഇതിനു വേണ്ടിട്ടാണ് ഓൾ ഇന്ത്യ ആർസി മീറ്റ് ആയിരിക്കും ഇനി ഇപ്പം നമ്മൾ നടത്താൻ പോകുന്നത്. ഞാൻ നട്ടപ്പൂർ വേലത്ത് ഇവിടെ വന്നിട്ട് വീഡിയോ മെയിൻ ആയിട്ടുള്ള റീസൺ വെച്ച് ഇവർക്ക് സപ്പോർട്ട് കിട്ടിക്കോട്ടെ ചേട്ടാ കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്യണം, തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ നാട്ടിലത്തെ പിള്ളേരാണ്, നമ്മുടെ നാട്ടുകാരാണ്, അവരുടെ ആഗ്രഹങ്ങൾ നമ്മൾ നടത്തി കൊടുത്തില്ലെങ്കിൽ അവർ നാളെ കേരളം വിട്ട് മറ്റു സംസ്ഥാനത്തിലേക്കോ അല്ലെങ്കിൽ രാജ്യം വിട്ട് മറ്റ് രാജ്യങ്ങളിലേക്കോ പോകും. കാരണം എന്നുവെച്ചാൽ അവിടെ നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലെങ്കിൽ അവർക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവട്ടെ. ഓക്കെ, അടിപൊളി വീഡിയോസ് വരാണ്ട് അടുത്ത എപ്പിസോഡ് കാണാം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.